നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മലയാള സിനിമാ നടന്മാർക്ക് വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ, വല്ലാത്തൊരു കഷ്ടകാലം പിടിച്ചൊരു കാലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഹേമ കമ്മീഷൻ വന്നപ്പോ തൊട്ട് തുടങ്ങിയ കലികാലമാണ്, അത് ഇതുവരെ തീർന്നിട്ടില്ല. അത് പല വിധത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്ക എന്ന് കേട്ടിട്ടുള്ളൂ, പക്ഷെ തൊടുന്നതെല്ലാം കരിയായി മാറുക, തൊടുന്നതൊക്കെ കാലനായി മാറുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ പല സിനിമാ നടന്മാരുടെയും കാര്യം. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നടൻ ബാല, അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ കുറച്ച് പ്രശ്നങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഉരുത്തിരിയുന്നുണ്ടായിരുന്നു. അത് ചാനലുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുൻഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, മുൻഭാര്യ ലൈവിൽ വരികയും കുറേയധികം ആരോപണങ്ങൾ, ഇവൻ ബാലാവകാശ കമ്മീഷന് മുമ്പിൽ ചെല്ലത്തക്ക രീതിയിലുള്ള ആരോപണങ്ങൾ പോലും അവർ ഉന്നയിച്ചു ഇത്രയും കാലം മിണ്ടാതിരുന്ന അവർ. അതുകൊണ്ട് തന്നെ അതിന്റെ ആഘാതം എന്ന നിലയിൽ, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് നിലയിൽ ഇന്ന് രാവിലെ 5 മണിക്ക് ബാല അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പനമ്പള്ളി നഗറുള്ള ഫ്ളാറ്റിൽ നിന്ന് രാവിലെ പോലീസ് പൊക്കിക്കൊണ്ടുപോയി. എന്താണ് കാരണം? മുൻ ഭാര്യയെയും ഗായികയുമായിട്ടുള്ള സ്ത്രീയെ അപകീർത്തിപ്പെടുന്ന തരത്തിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുക, അപകീർത്തിപ്പെടുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ അത് പരസ്യമായി ചെയ്യുക, അതൊക്കെ എന്റെ ഒരു ഗമയാണ്, എനിക്കൊരു ഗമ എന്ന നിലയിലുള്ള ഒരു പ്രകടനങ്ങൾ കാണിക്കുക. അതുകൂടാതെ അവരുടെ മകളായ 12 വയസ്സുകാരിയും അപകീർത്തിപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക. അദ്ദേഹം ഇനി എന്തൊക്കെ പറഞ്ഞാലും അവളുടെ അച്ഛനായതുകൊണ്ട് തന്നെ അത് ആ കുട്ടിയെ വല്ലാതെ അങ്ങ് ബാധിച്ചു എന്ന ലെവലിൽ എത്തിയപ്പോഴാണ് മുൻ ഭാര്യ പ്രതികരണവുമായി മുന്നിട്ടിറങ്ങിയത്. ഏതാണ്ട് 10 വർഷത്തിനപ്പുറമാണ് നമ്മൾ മീഡിയകൾ എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന പോലെ തന്നെ 10 വർഷത്തിനിപ്പുറമാണ് അവർ പ്രതികരിക്കുന്നത് പോലും. പക്ഷേ ഈ പറയപ്പെടുന്ന ബാലയെന്ന് പറഞ്ഞ നടൻ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അദ്ദേഹം ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു നടനായിരുന്നു, ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ജീവിതത്തിലും വില്ലനായി മാറുന്ന അദ്ദേഹത്തിന്റെ മകൾക്കും അദ്ദേഹത്തിനോടൊപ്പം ഒരു കാലത്ത് ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പങ്കാളി, അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയ്ക്കും ഒരു വില്ലൻ, വെറും വില്ലനല്ല, ഒരു കൊടൂര വില്ലനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയാൻ പാടില്ലാത്ത അവരുടെ സ്വകാര്യയിൽ നിന്ന് മാനിച്ചിരുന്ന പല കാര്യങ്ങളും അവരിന്നിപ്പോ ലൈവിൽ വന്ന് പറഞ്ഞിരിക്കുന്നു ആ മുൻ ഭാര്യ. അതോടൊപ്പം അവർ പരാതി രജിസ്റ്റർ ചെയ്തു. ആ പരാതിയുടെ മേലാണ് കടവന്ത്ര പോലീസ് ഈ പറയപ്പെടുന്ന ബാലയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ജാമ്യത്തിൽ അദ്ദേഹത്തെ വിട്ടു. അത് ഉപാധികളോടെയാണ് വിട്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വാസ്ഥ്യം, അദ്ദേഹത്തിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്, ഫിസിക്കൽ കണ്ടീഷൻ മോശമാണെന്നുള്ള ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാലയ്ക്ക് ഒരുപാട് സ്വത്തുണ്ട്, ബാലയ്ക്ക് സ്വാധീനമുണ്ട്, ഒക്കെ സമ്മതിച്ചു, പക്ഷെ മൂള എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയുമെന്ന് അറിയില്ല നമ്മുടെ ചാനൽ വന്ന് കേട്ടോ. പക്ഷേ ചോദിക്കേണ്ടിയിരിക്കുന്നു. രണ്ടു കൂട്ടർ ബാല വിവാഹം കഴിക്കുന്ന സമയത്ത് അദ്ദേഹം അതിപ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അവർ അദ്ദേഹം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി, ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയും ഗായികയുമായിട്ടുള്ള സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തി തന്നെ, അവരോടൊപ്പം പ്രണയിച്ച് വിവാഹം കഴിച്ച അദ്ദേഹം, അവർ രണ്ടുപേരും വിവാഹം കഴിച്ചു. അവർ വന്ന ഒരു ഗായികയായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ വിവാഹം കഴിച്ചു. അവരുടേതായ സ്വകാര്യമായ ദാമ്പത്യ പ്രശ്നങ്ങൾ കൊണ്ട് അവർ വേർപിരിഞ്ഞു. ആ സ്വകാര്യത പൂർണ്ണമായും മാനിച്ചുകൊണ്ട് തന്നെ ഈ മുൻഭാര്യ എന്ന് പറഞ്ഞ വ്യക്തി മറ്റു ചാനലുകൾക്കൊന്നും തങ്ങളുടെ ഇന്റേണൽ പ്രശ്നങ്ങൾക്ക് മറുപടി കൊടുക്കാതെ അവർ വേർപിരിഞ്ഞു. മകളെയും കൊണ്ട് ഈ പറയപ്പെടുന്ന അമ്മയടുക്കലേക്ക് കസ്റ്റോഡിയനായിട്ട് അവർ തന്നെ ആ മകളെയും കൊടുത്തു. ബാല അതെല്ലാം സമ്മതിച്ച് ഒപ്പിട്ടെടുത്തു കൊടുത്തു. അതിന്റെ ഒരു വീഡിയോ ഈ പറയപ്പെടുന്ന മുൻഭാര്യ എന്ന് പറയുന്ന വ്യക്തി, ഇപ്പൊ പരാതിക്കാരി, വീഡിയോയിൽ വന്ന് കാണിക്കുകയുണ്ടായി. അവരുടെ വക്കീലിനെ വെച്ചുകൊണ്ട് വക്കീൽ കൊടുക്കുന്ന പേപ്പറുകളും ബാല കൊടുത്ത നഷ്ടപരിഹാരവും, നഷ്ടപരിഹാരം എന്ന് പറയാൻ പറ്റില്ല, ഈ പറയുന്ന മുൻഭാര്യ പറയുന്നത് ഒരു ഇൻഷുറൻസ് ആണ്, അത് കൃത്യമായിട്ട് പ്രീമിയം പോലും ബാല അടയ്ക്കുന്നില്ല മകളുടെ പേരിൽ എന്നാണ് അവർ ഇപ്പോൾ ആരോപിക്കുന്നത്. മെയിന്റനൻസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. 15 ലക്ഷത്തിന്റെ ഒരു ഇൻഷുറൻസ് മകൾക്ക് വേണ്ടി ചേർന്നിട്ടുണ്ട്, അത് പ്രീമിയം പോലും കൃത്യമായിട്ട് അടയ്ക്കാത്ത ഒരു ഇൻഷുറൻസ്. അത് മാത്രമാണ് അവർ ബാല അവർക്ക് വേണ്ടി, അവരുടെ മകൾക്ക് വേണ്ടി ചെയ്തത്. അവർക്കൊന്നും വേണ്ട, അവരുടെ ഒന്നും മേടിക്കാതെ അവർ ഓടിപ്പോരുകയായിരുന്നു, ജീവനും പിടിച്ചുകൊണ്ട് ഓടിപ്പോരുകയായിരുന്നാണ് അവർ അവരുടെ ലൈവിൽ വന്ന് ഒരാഴ്ച മുമ്പ് പറഞ്ഞത്. ഇതൊക്കെ കേട്ടുകൊണ്ട് ബാല വളരെ വികാര നിർഭരനായി എന്റെ മകൾക്ക് എനിക്കെതിരെ പറഞ്ഞു, നാൻ ഉറക്കളും പ്രദോഷമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോ പിന്നെയും ശല്യം തുടങ്ങിയപ്പോഴാണ് അവർ പിന്നെയും പരാതി കൊടുക്കാൻ അവരെ നിർബന്ധിപ്പിക്കുകയായിരുന്നു, പ്രേരിപ്പിക്കുകയായിരുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയത്. അതാണ് ഇന്ന് വെളുപ്പാങ്കാലത്ത് പോലീസ് സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങേണ്ടി ബാലയ്ക്ക് വന്ന്. ഇത്രയും കാലം അവർ മിണ്ടാതിരുന്നു, പക്ഷെ ഇനി അവർ മിണ്ടാതിരിക്കാൻ തയ്യാറല്ല എന്ന് അന്ന് അവർ വ്യക്തമാക്കുന്നു. കാരണം അവർ 4 സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു കുടുംബമാണ്, സ്ത്രീകൾ മാത്രം ഉൾപ്പെടുന്ന ഒരു കുടുംബം. അവർ വളരെ കഷ്ടപ്പെട്ട് പാടി ജീവിക്കുന്ന ആൾക്കാർ. അവരെ ഇയാളുടെ പണവും സ്വാധീനവും ഉപയോഗിച്ച് എപ്പോഴും ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുക, ഇത് നമ്മൾ നിരന്തരം മീഡിയയിലൂടെ കാണുന്നുമുണ്ട്. പക്ഷേ പ്രതികരിക്കേണ്ട ആൾ പ്രതികരിക്കാതെ മീഡിയക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും?
എല്ലായ്പ്പോഴും പറയുന്നത് മീഡിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പടച്ചു വിടുന്നു എന്നാണ്. പക്ഷെ മീഡിയ ഒന്നും പടച്ചു വിടുന്നില്ല. മീഡിയ സത്യസന്ധ, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കണ്ണും തുറന്ന് വെക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ബാലയ്ക്ക് നല്ല പൊട്ട് തന്നെയാണ് അദ്ദേഹത്തിന് മുൻഭാര്യ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ബാല കുറച്ച് ഓടേണ്ടി വരും, കാരണം അദ്ദേഹത്തിന്റെ മകൾ ലൈവിൽ വന്നുകൊണ്ട് തന്റെ ഫാദറിനെതിരെ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. 12 വയസ്സുകാരിയ മകൾ, അദ്ദേഹത്തെ കൊണ്ട് സഹിക്കാൻ വയ്യ, ഒരു കാലത്തും തന്നെ വന്ന് അദ്ദേഹം കണ്ടിട്ടില്ല, ഒരു ലെറ്റർ പോലും എഴുതിയിട്ടില്ല, ഒരു പാക്കറ്റ് മിഠായി പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്നെല്ലാമുള്ള ഗുരുതര ആരോപണങ്ങളായിരുന്നു ആ പെൺകുട്ടി ലൈവിൽ വന്നുകൊണ്ട് പറഞ്ഞു. അതിനെ കുറെയൊക്കെ അത് മനസ്സിലാക്കാതെ നമ്മുടെ പ്രബുദ്ധ മലയാളം കുറെ അതിനെയും സൈബർ ബുള്ളിങ് ചെയ്തു. അതും ഇയാൾ കാശ് കൊടുത്ത് ചെയ്യിപ്പിച്ചതാണെന്നാണ് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പറയുന്നുണ്ടാവുക. പറയാൻ പറ്റില്ല കേട്ടോ, കാരണം പലർക്കും പേ കൊടുത്തിട്ട്, അതായത് പൈസ കൊടുത്ത് ഇന്റർവ്യൂക്കാരെ സോഷ്യൽ മീഡിയക്കാരെ വിളിച്ച് അങ്ങനെയും ചെയ്തിട്ടുണ്ടെന്നാണ് മുൻ ഭാര്യ ആരോപിക്കുന്നത്. അത് അവരുടെ പരാതിയിൽ ആരോപിക്കുന്നത് അങ്ങനെയാണ്. പൈസ കൊടുത്തും തന്നെയും തന്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുന്നതായിട്ടുള്ള പരാമർശങ്ങൾ ബാല നടത്തുന്നു. എന്തായാലും നല്ല രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തി തന്നെയാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. എന്തായാലും ആരോഗ്യസ്ഥിതി കാണിച്ച് ജാമ്യം കിട്ടി എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി മര്യാദയ്ക്ക് നടന്നാൽ ഒരുപക്ഷെ ബാലയ്ക്ക് കൊള്ളാം. ഇപ്പൊ ബാലയുടെ കഥ മാത്രമല്ല നമ്മളിപ്പോ കേട്ടുന്നത് സംഭവം, നമ്മുടെ പ്രിയപ്പെട്ട നടൻ ബൈജു എന്തോരം സിനിമകളുള്ള ഒരു നടനാണ്. ഒരുപാട് പടങ്ങളിൽ അഭിനയിക്കുന്നു, ഒരുപാട് തമാശയായാലും സീരിയസ് റോളുകളായാലും വില്ലനായാലും നായകനായാലും പ്രതിനായകനായാലും സഹനടനായിട്ടൊക്കെ ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്തിട്ടുള്ള വർഷങ്ങളായിട്ട്. ഒരുപക്ഷെ മോഹൻലാൽ, മമ്മൂക്ക അവരോടൊപ്പം തന്നെ അതിനോടടുപ്പിച്ച് തന്നെ വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇന്ന് മദ്യപിച്ച്, കഴിഞ്ഞ ദിവസം മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരു ഇരുചക്ര വാഹനക്കാരനെ നേരെയും പോസ്റ്റ് പിടിച്ചു തീർത്തു. എന്താണ് മദ്യപിച്ചാൽ അങ്ങേർക്ക് ഒരു ഓട്ടോ പിടിച്ചു പോകാം, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ വിളിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങാം. അതിനു പകരം അദ്ദേഹം അദ്ദേഹത്തിന്റെ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം കാറില് പാവപ്പെട്ട ആൾക്കാരുടെ നെഞ്ചത്ത് വണ്ടി കയറ്റുക. സത്യത്തിൽ മൊറാലിറ്റി വളരെ മോശമായി കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട നടന്മാരെ. പറയുന്നതിൽ ലജ്ജയുണ്ട്. നമ്മുടെ മലയാളി നടന്മാരെ കുറിച്ച് ഈ പറയുന്ന ബാല ജന്മം കൊണ്ട് തമിഴനാണെങ്കിലും മലയാള നാടിനോട് അല്ലെങ്കിൽ മലയാള സിനിമകളിലൂടെയാണ് നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെ തമിഴ് സിനിമ പോയി കണ്ടിട്ടല്ല നമ്മൾ അദ്ദേഹത്തിന്റെ ആരാധകർ. അതുപോലെ തന്നെ ബൈജു പ്യുർ ആയിട്ടുള്ള ഒരു മലയാളി നടനാണ്. അദ്ദേഹം കാണിച്ച തോന്നിയവാസം, തോന്നിയവാസം ഒന്നും തന്നെ പറയേണ്ടി വരും. വേറൊന്നും കൊണ്ടല്ല, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് ഇപ്പൊ പുത്തരി അല്ലാത്തൊരു കാര്യമാണ്, അത് ചെയ്യും. പക്ഷേ മദ്യപിച്ച് വാഹനം ഓടിച്ച് നമുക്കറിയാം, ഇതിനു മുമ്പ് ഒരു പത്രപ്രവർത്തനം ഇടിച്ചു കൊന്ന, കാർ കയറ്റി കൊന്നൊരു സംഭവമുണ്ട്. പുഷ്പം പോലെ ആ കേസിൽ നിന്നൊക്കെ ഊരി ആ പറഞ്ഞ ആള് ഇന്ന് സർവീസിലും ഇരിപ്പുണ്ട്. അങ്ങനൊരു നാടാണ് നമ്മളിടും. അതുകൊണ്ടായിരിക്കാം ബൈജു പത്രപ്രവർത്തനോട് ആക്രോശിക്കുന്ന ഒരു വീഡിയോ ആയിട്ടുണ്ട്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതിന് വണ്ടി പിടിച്ചതിന് ശേഷം അദ്ദേഹം പ്രമുഖ സാറ്റലൈറ്റ് ചാനലിലെ ഒരു മാധ്യമപ്രവർത്തന കയ്യേറ്റർ പിടിക്കുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും എന്താണ് വണ്ടിയാലിടിക്കുമായിരിക്കും. പക്ഷെ വണ്ടി ഒരാളുടെ ദേഹത്ത് ഇടിക്കുന്ന അത്ര സുഖകരമായ കാര്യമല്ല. ഇതിനപ്പുറം കണ്ടവനാണ് ഞാനെന്നും പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ വാഹനത്തിലേക്ക് മടങ്ങിപ്പോയത്. അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോൾ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കാണാൻ അറിയാൻ സാധിച്ചത്. മലയാളി നടന്മാർ മാതൃകയാകണമെന്ന് ഒരിക്കലും പറയില്ല, പക്ഷെ ഇങ്ങനെ അധപ്പതിക്കുന്നത് അതൊരിക്കലും നല്ലതിനല്ല. പ്രത്യേകിച്ചും മലയാള സിനിമ എന്ന ആ ഒരു തട്ടകം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ കയറി നൃത്തം കളിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എവിടെ പോയാലും തിരിച്ചറിയപ്പെടത്തുള്ളൂ. നിങ്ങൾക്ക് ഈ ക്ലബിലിരുന്ന് കമ്മം കുമ്മം വീട്ടാനുള്ള കാശ് കിട്ടുന്നത് നിങ്ങളുടെ മലയാള സിനിമയിൽ അഭിനയിച്ചത് തന്നെയല്ലേ? ജനങ്ങളായ ആൾക്കാർ അല്ലെങ്കിൽ ജനങ്ങളായ മലയാളികൾ കണ്ടിട്ട് തന്നെയല്ലേ നിങ്ങൾ ഇത്രയും പ്രശസ്തരായതും ഇത്രയും പൈസകൾ നിങ്ങൾക്ക് കിട്ടിയതും? സാധാരണ ഒരാൾക്കാർക്ക് എങ്ങനെയാണ് ഇത്ര പ്രശസ്തിയും ഓടി കാറും അങ്ങനെയുള്ള ഫ്ളാറ്റുകളും സമുച്ചയങ്ങളും ഒക്കെ ഉണ്ടാവുക? നിങ്ങളുടെ അഭിനയം കൊണ്ടാണെങ്കിലും അതെല്ലാം കണ്ട് പ്രോത്സാഹിപ്പിക്കാൻ ഈ പൊട്ടന്മാരായ മലയാളികൾ ഉണ്ടായതുകൊണ്ടല്ലേ? ആ പാവപ്പെട്ട മലയാളികളെ നെഞ്ചത്ത് തന്നെ കാറും ഓടിച്ച് കയറ്റി അവരെ കൊന്ന് എന്താണ് നിങ്ങൾ ഇങ്ങനെ തുടങ്ങുന്നത്? സത്യത്തിൽ പോലീസുകാരിൽ മാത്രമല്ല മലയാള സിനിമ കലാകാരന്മാരിലും ക്രിമിനലുകളും കഞ്ചാവ് വിൽപ്പനക്കാരും മയക്കുമരുന്നുകാരും സ്ത്രീ പീഡകരും ഒക്കെയാണല്ലോ ദൈവമേ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതിവിടെ അവസാനിപ്പിക്കട്ടെ. നന്ദി.